ക്രിമിനലുകളുടെ താവളമായി മാറി കോട്ടയം നഗരം. ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ വീണ്ടും സജീവമായി പ്രവർത്തിക്കുന്നതായാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ലോക്ക്ഡൌൺ ഇളവുകൾക്ക് ജില്ലയിൽ അരങ്ങേറുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. ഗുണ്ടാ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയ ബ്ലേഡ് മാഫിയകളാണെന്നാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ജില്ലയിൽ 30-ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതികളായ 43 പേരാണ് പോലീസ് നിരീക്ഷണത്തിലുള്ളത്. ഏറ്റുമാനൂർ, അതിരുമ്പുഴ, നീണ്ടൂർ, ആർപ്പൂക്കര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഗുണ്ടാ സംഘങ്ങളിൽ ഏറെയും പ്രവർത്തിക്കുന്നത്. ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് 1000-ത്തോളം യുവാക്കൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിവ്. കൂലിത്തല്ലിനിറങ്ങുന്നവർ മുതൽ പേരുകേട്ട ഗുണ്ടകൾ വരെയുണ്ട്. ആഡംബര ജീവിതം നയിക്കാനുള്ള പണം, ഒപ്പം പോലീസ് കേസുകളിൽ നിന്നുള്ള സംരക്ഷണം എന്നിവ ഇവരെ കൂട്ടുന്ന മാഫിയ സംഘങ്ങൾ വാഗ്ദാനം ചെയ്യും. ഇത് രണ്ടും ഉറപ്പാക്കി ബ്ലേഡ് മാഫിയ വിരിക്കുന്ന ചിറകിന്റെ തണലിൽ ഇവർ തഴച്ചു വളരുന്നു. ആർപ്പൂക്കര, അതിരമ്പുഴ, ഏറ്റുമാനൂർ പ്രദേശങ്ങളിൽ മാത്രം 30-ലേറെ കേസുകളിൽ പ്രതികളായ 4 ഗുണ്ടാ നേതാക്കളാണ് ഉള്ളത്. ജില്ലയിൽ കഞ്ചാവും ലഹരി മരുന്നുകളും എത്തിക്കുന്നത് ഇവരാണ്. കോടതിയിൽ കെട്ടിവയ്ക്കാനുള്ള ജാമ്യത്തുക, കേസ് വാദിക്കാൻ മുന്തിയ വക്കീലന്മാർ, യാത്രയ്ക്ക് ആഡംബര വാഹനങ്ങൾ, താമസിക്കാൻ മുന്തിയ ഹോട്ടലുകൾ, ഇതൊക്കെയാണ് ബ്ലേഡ് മാഫിയ നൽകുന്നത്. ഇത്തരം സംഘത്തിൽപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പോലും കഞ്ചാവ് ഇടപാടുകൾ നടത്തുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ലഹരി ഉൽപ്പന്നങ്ങളുടെ ചുവടുപിടിച്ചു തുടങ്ങുന്ന ചങ്ങാത്തമാണ് പല കൗമാരക്കാരെയും ഗുണ്ടാ സംഘത്തിൽ എത്തിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞയാഴ്ച കോട്ടയം നഗരത്തിലുണ്ടായ ഹണി ട്രാപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഗുണ്ടാ സംഘമാണ്. മോഷണ ശ്രമത്തിനിടെ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് മല്ലികശ്ശേരിയിൽ തോട്ടത്തിൽ ഒളിക്കുകയും പിന്നീട് പിടിയിലാവുകയും ചെയ്ത സംഘത്തിനും കോട്ടയത്തെ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. അയ്മനം കേന്ദ്രീകരിച്ച് 1-ലേറെ ഗുണ്ടാ സംഘങ്ങളെ പോലീസ് പിടികൂടിയിരുന്നു. കുറ്റകൃത്യങ്ങൾ ഏറെ വർദ്ധിക്കുന്ന ജില്ലയിൽ ക്രിമിനലുകളിൽ ഏറെ പേരും സ്ഥലം വിടുന്നത് കുമരകം വഴിയാണ്. ഇവിടം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കുമരകത്ത് കൂടുതൽ CCTVകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കാനും പോലീസ് തീരുമാനിച്ചു. ജില്ലയിൽ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത പല ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതികൾ കുമരകം വഴിയാണ് ആലപ്പുഴയിലേക്കും എറണാകുളത്തേക്കും രക്ഷപ്പെട്ടത്. പോലീസ് അന്വേഷണവുമായി എത്തുമ്പോൾ CCTVയുടെ അഭാവം പോലീസിനെ കുഴക്കിയിരുന്നു. തുടർന്നാണ് സുരക്ഷാ പ്രാധാന്യവും കുറ്റകൃത്യങ്ങളുടെ പ്രതിരോധത്തിനുമായി കുമരകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനമായത്. അതേസമയം കുപ്രസിദ്ധ ഗുണ്ട അലോട്ടിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കൽ സൂക്ഷിക്കുന്നതിന് ഉത്തരവായി. കൊലപാതക കേസുകളും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമായ അലോട്ടി എന്ന് വിളിക്കുന്ന ആർപ്പൂക്കര കോലേട്ടമ്പലം കൊപ്രയിൽ ജെയ്സ്മോൻ ജേക്കബിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കലക്ടറാണ് കാപ്പ ചുമത്തിയത്. ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്ത് അലോട്ടിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ്.